വയനാട് പനമരം ടൗണിനോട് ചേർന്നുള്ള പ്രധാന സ്ഥലങ്ങളെ കോർത്തിണക്കി വിനോദസഞ്ചാര കേന്ദ്രമാക്കി ഉയർത്തണമെന്ന ആവശ്യം ശക്തം. ഒട്ടേറെ ചരിത്ര പ്രാധാന്യമുള്ള പനമരം വഴി ദിനം പ്രതി 10,000 യാത്രികരാണ് കടന്നു പോകുന്നത്. ടൂറിസത്തിന് ഇവിടെ അനന്ത സാധ്യതകളാണെന്ന് പനമരം പൗരസമിതി അഭിപ്രായപ്പെട്ടു. ഏക്കറുകൾ നീളുന്ന പച്ചപ്പാർന്ന വയലുകളാലും നെൽ സമൃദ്ധിയാലും സഞ്ചാരികളുടെ മനം കവരുന്ന ഇടമാണ് പനമരം. രണ്ടു പുഴകളും വലിയ പാലവും ഇവിടുത്തെ പ്രത്യേകതകളിൽ ചിലതാണ്. ഇവയ്ക്കെല്ലാം പുറമെ സഞ്ചാരികളെ മാടിപിടിക്കുന്ന ഏഷ്യയിലെ തന്നെ അപൂർവയിനം ദേശാടന പക്ഷികളെത്തുന്ന കൊറ്റില്ലം, കേന്ദ്ര പുരാവസ്തു വകുപ്പ് ഏറ്റെടുത്ത പുനരുദ്ധാരണ പ്രവൃത്തികൾക്ക് തുടക്കം കുറിച്ച കല്ലമ്പലങ്ങൾ, ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള പോരാട്ടത്തിൽ വീര്യമൃത്തു വരിച്ച തലക്കര ചന്തുവിന്റെ സ്മാരകം തുടങ്ങി പനമരത്തെ വിനോദസഞ്ചാര സാധ്യതകൾ നീളുകയാണ്. ടൂറിസം കേന്ദ്രമാക്കി ഉയർത്താൻ ഏറ്റവും അർഹതയും അതിലുള്ള എല്ലാവിധ സൗകര്യങ്ങളും അടങ്ങിയ ഒരു പ്രദേശമാണ് ജില്ലയിലെ പ്രധാനപ്പെട്ട ടൗണുകളിലൊന്നായ പനമരം എന്ന് പറയുന്നത്. ജില്ലയിലെത്തുന്ന ഏതൊരു സഞ്ചാരിയും പനമരത്തെ വലം വെക്കാതെ കടന്നു പോകില്ല എന്നത് തന്നെയാണ് ഇതിൻ്റെ ഒരു അടിസ്ഥാന ഘടകമെന്ന് പറയുന്നത്. നമുക്കറിയാം, പനമരം ടൗണിലെ പോലും ഒരു ടൂറിസം കേന്ദ്രമാക്കി ഉയർത്താനുള്ള സാധ്യതകൾ നിലവിലുണ്ട്. പനമരത്തെ വലിയ പാലം, രണ്ട് പുഴകൾ, അതുപോലെ തന്നെ ആര്യനൂർ നട, ഏഷ്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ദേശാടന പക്ഷികളെത്തുന്ന കൊറ്റില്ലം, പിന്നെ തലക്കലച്ചന്തു മ്യൂസിയം, പനമരം കോട്ട, പിന്നെ ചുറ്റപ്പെട്ട് കിടക്കുന്ന വയലോലകൾ, നെൽ സമൃദ്ധികൾ, ഇതെല്ലാം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് പനമരം ടൗണിനെ പോലും നമുക്ക് ടൂറിസം കേന്ദ്രമാക്കി ഉയർത്താനുള്ള സാധ്യതകളുണ്ട്. പനമരം പുഴയിൽ ബോട്ട് സർവീസുകൾ ഉൾപ്പെടെ പിന്നെ സ്ഥാപിക്കാനാകും, ഒരുക്കാനാകും. ഇതുവഴി ജല ടൂറിസത്തിനും വഴിയൊരുക്കാൻ പറ്റും. അതിർത്തി പ്രദേശങ്ങൾ വനത്താൽ ചുറ്റപ്പെട്ട് കിടക്കുന്നതിനാൽ ഈ സാധ്യതകളും സഞ്ചാരികളെ ഇവിടേക്ക് ആകർഷിക്കുന്നുണ്ട്. ചുരുക്കത്തിൽ, വിനോദസഞ്ചാര കേന്ദ്രമാക്കി ഉയർത്താനുള്ള എല്ലാ സൗകര്യങ്ങളും അടങ്ങിയ ഇടമാണ് പനമരം. ജില്ലയിലെത്തുന്ന ഏതൊരു സഞ്ചാരിയും പനമരം പട്ടണത്തെ വലം വയ്ക്കാതെ കടന്നു പോകാറില്ല. അതിനാൽ പനമരം കേന്ദ്രീകരിച്ചുള്ള സാധ്യതകൾ ബന്ധപ്പെട്ട അധികൃതർ തിരിച്ചറിഞ്ഞ് ഏറെ പ്രാധാന്യത്തോടെ ടൂറിസം കേന്ദ്രമാക്കി മാറ്റണമെന്നാണ് പൗരസമിതിയുടെ ആവശ്യം. ജനം, വയനാട്.